എല്ലാവരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അതിന് മുൻപായിട്ട് ഇപ്പൊ എല്ലാവർക്കും വിവരം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട കൊച്ചു ജോയി അങ്കിളിന്റെ 70th ജന്മദിനം നമ്മൾ എല്ലാവരും കൊണ്ടാടുകയാണ്. കഴിഞ്ഞ 70 വർഷം ദൈവതമ്പുരാൻ ചെയ്തു കൊടുത്ത എല്ലാ കൃപയ്ക്കും നമുക്ക് എല്ലാവർക്കും കൂടെ നന്ദിയോടെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ജീവിതത്തിലും തമ്പുരാൻ കൂടുതൽ കൃപയനുഗ്രഹങ്ങളെ ചൊരിഞ്ഞുകൊടുക്കണമെന്നും പ്രാർത്ഥിക്കാം. 70 വർഷം, അതിൽ 35 വർഷവും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചു പോകാനുള്ള സാഹചര്യം ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി ആദ്യം. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരങ്ങളിൽ സ്തുതി. ദൈവമായ തിരുനാമത്തിൽ വന്നവരും വിചാരിക്കുന്നു പാട്ട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയേണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയേണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷങ്ങൾക്ക് ഞങ്ങളോട് കരുണയേണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളുടെ ആരുടെ കരുണയും നമിശാ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ, തിരുവിശ്വാസത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പോലെ ഞങ്ങൾ തരണമേ. കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കുറ്റങ്ങളും ദോഷങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. തുടർന്നാൽ രാജ്യ ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ള നല്ലോ. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടോളാം. നിന്റെ ഉദരപരമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധികളുള്ള എന്നെ മന്ത്രമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ജീവദാതാവായ സ്വർഗസ്ഥ പിതാവേ, ഈ നിന്റെ ദാസന്റെ ജന്മദിനത്തിൽ ഇന്ന് വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദിവ്യ നടത്തിപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ജീവിതകാലം മുഴുവനും നിന്റെ പ്രീതിയും വാത്സല്യവും സംരക്ഷണയും നിന്റെ ദാസനുണ്ടായിരിക്കണമേ. ഭാവിയിൽ നേരിടാവുന്ന എല്ലാ പരീക്ഷകളിലും നീ അവന് സഹായിയും കാവൽക്കാരനുമായിരിക്കണമേ. സകല ആപത്തുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഇവനെ സംരക്ഷിച്ചോളണമേ. ഇവന്റെ ആയുസിന്റെ നാളെല്ലാം സമാധാനത്തോടും സന്തുഷ്ടിയോടും നിന്റെ ദിവ്യ പരിപാലനത്തിൽ സൂക്ഷിച്ചോളണമേ. ഇവന്റെ മനസ്സിനിൽ സ്ഥിരമായിരിക്കാനുള്ള വിശ്വാസത്തിൽ ബലപ്പെട്ട ദിവ്യ സ്നേഹത്തിൽ ജ്വലിക്കുവാനും ഇവന് കൃപ നൽകണമേ. നിന്റെ രാജ്യത്തിന് അവകാശമായി ജീവിപ്പാനും ഇവന് സംഗതിയാക്കണമേ. ഒരു വർഷം കൂടി പിന്നിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നല്ല തീരുമാനങ്ങളോടും ദർശനങ്ങളോടും കൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഇവനെ സഹായിക്കണമേ. ഇവശിഷ്ടായുസിനെ നിന്റെ ദിവ്യ പരിപാലനത്തിൽ നയിക്കണമേ. ഞങ്ങൾ ഇവരെ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. ശുദ്ധമുള്ള ബാബാ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷാബായത്രാജയമുള്ളതിന്റെ ശ്രീപാലം മറിച്ചു. ശുദ്ധമുള്ള രൂപാശുദ്ധ പകടങ്ങളായി ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവേ നേരമൊക്കെ എല്ലാ സമയത്തിലും ദൈവത്തിന്റെ ഇടകളിലും നീക്കങ്ങളെ മറച്ചുകൊള്ളണമേ. I would like to request all the family members to come to the cake. Happy birthday to you, happy birthday to you, happy birthday dear Chachi, happy birthday.
May the dear Lord bless you. Thank you. Is going to put the ponnara on Chachi and say a few words. ചിക്കാവിലായാലും ഞാൻ ചിക്കാവിൽ നിന്നാണ്. ചിക്കാവിലിനെക്കാട്ടിൽ കൂടുതൽ ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു 70-ാം ജന്മദിനം എല്ലാവരും ചോദിച്ചാൽ ഞാൻ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ, എനിക്ക് ജ്യേഷ്ഠനില്ല എങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ തുല്യനാണ്. ഞാൻ 40 വർഷം 50 വർഷമായിട്ട് ഏകദേശം ചെറുപ്പം തൊട്ടേ ചെന്നവാട് ഞാൻ അടുത്ത് വളരെ പഴകി. ഇന്ന് ഞാൻ നാടിയവിടെ ഞങ്ങളൊരു മുഖം കറുത്ത ഒരു കാര്യം പറയുകയാണ്. ഒരു കാര്യത്തിന് യാതൊരു വിരോധം ഇല്ലാതെ സംസാരിക്കുകയും എതിരെയും അങ്ങോട്ടും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ജോയിച്ചാനുള്ളത്. ജോയിച്ചാന് ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ സ്നോയിൽ ഇത്രയും പേരൂടെ വന്ന് കണ്ടതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷ കുറവാണ് കാര്യം ഈ സ്നോയിക്കാത്ത വന്നെത്താൻ പ്രയാസം. അദ്ദേഹത്തിനുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഇത്ര എല്ലാവരും വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടപ്പോഴും വളരെ സന്തോഷകരമായി തോന്നി. ഞാൻ എല്ലാവർക്കും എൻ്റെ നാമത്തിലുള്ള നന്ദി ഞാൻ പറയുകയാണ്. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ, കൊച്ചച്ഛനെ, വലിയച്ഛനെ എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് നാമത്തിൽ ഓർക്കുന്നു. ജോയിച്ചാൻ ആയുസ്സിന് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മംഗളാശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടയിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. Next, V.A. Zachariah is going to say a few words. ജോയിച്ചാനെ പറ്റി പറയുന്നതിന് എനിക്ക് പുതിയ സ്ക്രിപ്റ്റഡ് വേർഡ്സുകളൊന്നും ആവശ്യമില്ല. ജോയിച്ചാൻ ഞാൻ പരിചയപ്പെടുന്നത് 1978 ഡെട്രോയിറ്റ് ഇവിടെ വരുമ്പോഴാണ്. ജോയിച്ചാൻ ഈസ് വെരി പ്ലസന്റ് ആൻഡ് എ വെരി ലൈക്കബിൾ ക്യാരക്ടർ ആൻഡ് ഹി കാൻ നോട്ട് സപ്പോർട്ട് ഹിം. ഹി ഹാസ് എ വെരി ഗുഡ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആക്ടിവിറ്റീസ് ലൈക്ക് യു സേ ഹി ഈസ് ഗുഡ് ഇൻ കാർഡ്സ്, ചെസ് ഗെയിംസ്, ടെന്നീസ് ഗെയിംസ്, ഷട്ടിൽകോക്ക്, ക്യാരംസ്, ടേബിൾ ടെന്നീസ്, വോളിബോൾസ് ആൻഡ് യു നെയിം ഇറ്റ്, എനിതിങ് യു ക്യാൻ കോമ്പീറ്റ് വിത്ത് ഹിം ഈസ് വെരി 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 ഗുഡ് ഇൻ ആൻഡ് ഇൻ അബവ് ഓൾ ഈസ് വെരി ഗുഡ് ഇൻ ഇൻ ആത്മീയമായ എല്ലാ പരിവർത്തനങ്ങളിലും. പ്രത്യേകിച്ച് മധുഭായിൽ വെലുപ്പത്തിനോടൊപ്പം
ആത്മീയ ശുശ്രൂഷയിൽ മധുവായിൽ ഇദ്ദേഹത്തെ ഗുഡ് ഫ്രൈഡേയിലൊക്കെ രാവിലെ 9 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 4 ഉച്ച ഈവനിങ് 4 മണി വരെ വളരെ ആത്മീയമായ രീതിയിൽ 4 മണി വരെ അത്രയും നേരം നിന്ന് ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് സംബന്ധിച്ച് എനിക്ക് വളരെയധികം അത്ഭുതകരമായ രീതിയിൽ എനിക്ക് ജോയിച്ചാനോട് ബഹുമതി തോന്നിയിട്ടുണ്ട്. ഇത്രയും കാര്യമായിട്ട് ആത്മീയമായ രീതിയിൽ സംബന്ധിച്ചൊരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് വളരെ ആത്മീയമായ രീതിയിൽ അങ്ങനെ വളരെയധികം മ്യൂസിക്കലായിട്ടും പാട്ടുപാടായ കാര്യം എല്ലാ രീതിയിലും വളരെ വളരെ ദൈവം അനുഗ്രഹിച്ച ഒരു ഫാമിലിയിൽ നിന്നാണ് ജോയിച്ചാൻ വന്നിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാ രീതിയിലും ജോയിച്ചാനെ ഒരു തരത്തിലും മാറ്റി നിർത്താൻ സാധിക്കാത്ത രീതിയിൽ ജോയിച്ചാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു രീതിയിലും ജോയിച്ചാനെ മാറ്റാൻ സാധിക്കില്ല. അത്ര പ്ലസന്റബിൾ ആൻഡ് ലൈക്കബിൾ ക്യാരക്ടറാണ് ജോയിച്ചാൻ. ജോയിച്ചാനെ ഒരു ആത്മീയ സുഹൃത്ത്, ഒരു നല്ല ഉത്തമ സുഹൃത്തായിട്ടാണ് എനിക്ക് ജോയിച്ചാനെ പരിചയപ്പെട്ടിട്ടുള്ളത്. എനിക്ക് അത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പല രീതിയിലും ജോയിച്ചാൻ എന്നെ എനിക്ക് പല രീതിയിൽ എന്നെ സ്നേഹിക്കുകയും എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഉത്തമമായിട്ട് എന്നെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് അതിന് ഉള്ളിലിരിക്കുന്ന പറയാൻ പറ്റത്തില്ല. അതുപോലെ എന്നെ സ്നേഹിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ ഞാനിപ്പോൾ പറയുകയാണ്, ജോയിച്ചാനെ ഒരു ദൈവീ അനുഗ്രഹമുള്ള ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഫാമിലി മുഴുവനും അങ്ങനെയുള്ള ഒരു 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 അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരുണമാണ് ഞാൻ പറയുകയാണ്, ദൈവ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ വന്നിട്ടുള്ളതാണ്. ആ ഫാമിലി മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പക്ഷേ ഇംഗ്ലീഷ് ഒരു ചൊല്ലുള്ളത് പോലെ പറയുകയാണ്, ലൈക്ക് ഓൾ ഗുഡ് തിങ്സ് കംസ് ഇൻ സ്മോൾ പാക്കേജ്. Kachi, if you can step forward. Joy Angle from Chicago. That's a punana also. കഴിഞ്ഞ 30 വർഷമായിട്ട് ആത്മാർത്ഥമായ ഒരു സ്നേഹിതനായി കഴിയാൻ ജോയിയോടൊപ്പം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് 1984 തോന്നുന്നു. ഒരിക്കൽ ഷട്ടർ കളിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, തമ്പി ഷാജഹാൻ, ജോയി, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അവരെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ആ ഒരു സുഹൃത്ത് ബന്ധം അന്ന് മുതൽ ഇന്ന് വരെ തുടരുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരേ അപ്പാർട്ട്മെൻ്റ് ബിൽഡിങ്ങിൽ പീറ്റർബോറോയിൽ താമസിച്ചു. അതിനുശേഷം ഓരോ വീടുകൾ മേടിച്ചു പോയി. എങ്കിൽ തന്നെയും പിന്നീടാണ് ഞങ്ങളുടെ വോളിബോളിൻ്റെ പ്രസ്ഥാനം തുടങ്ങിയത്. ആ വോളിബോൾ പ്രസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോടുകൂടി പുള്ളി എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. തത്വത്തിൽ ഒരു ഫാമിലി അഫയർ തന്നെയാണ്. ജെയ്സൺ, റോയ്, റോബിൻ ഇവരൊക്കെയാണ് ഈ വോളിബോളിൻ്റെ നട്ടല് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനെ വളർത്തി വലുതാക്കി ഇവിടെ നല്ല ടീമുണ്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ രീതിയിലും സഹായിച്ച ഒരു വ്യക്തിയാണ് ജോയി. അദ്ദേഹത്തിന് ഞാൻ ഈ ഇത്രയും കാലം നല്ല ആരോഗ്യത്തോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചല്ലോ അതിനെ ദൈവത്തിന് നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാം. അതുപോലെ ഇനിയും മുന്നോട്ടേക്ക് വളരെ വർഷങ്ങൾ ഇതേപോലെ നമ്മളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന കൊച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ കൊച്ചായിട്ട് തന്നെ നല്ല ആരോഗ്യത്തിലൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ദൈവാനുഗ്രഹവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. നല്ലൊരു സ്നേഹിതനാണ്. ആ സ്നേഹബന്ധം തുടരാൻ തീർച്ചയായിട്ടും അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും കൂടി ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ജോയി. താങ്ക് യു. Many of us actually have come in a little bit after the snacks, so the snacks are open again, the bar is open as well,
And then we'll have the dinner, and before the dinner, we'll have the dinner prayer. So, snacks are open, and the bar is open. Please help yourselves. Dad's gonna say a few words quickly. ഔപചാരികമായിട്ടൊന്നും അധികമായിട്ട് പറയുന്നില്ല. കാര്യം ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയൊരു ഔപചാരികതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഔപചാരികമായ ആശംസാ പ്രസംഗത്തിനൊന്നുമല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ്, അത് പെട്ടെന്ന് പറയാം. പ്രത്യേകിച്ച് ഔപചാരികം ഇല്ലാത്തതിന് വേറൊരു കാരണം, ഒരിക്കലും സ്വന്തം ബർത്ത്ഡേ ഓർക്കാത്ത ഒരു 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 മഹാനാണ് എൻ്റെ ചേട്ടൻ. അത് എങ്ങനെയാണ് ഇനി അതിനെന്തെങ്കിലും ഓർത്തിരിക്കാൻ വല്ല ടെക്നിക്ക് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എവിടെയോ ആരാണ് എഴുതിയത്, നമ്മുടെ സ്വന്തം ഭാര്യമാരുടെ ബർത്ത്ഡേ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആരാണ്ടൊരു ഒരു ഒരു ഷോർട്ട് ടെക്നിക്ക് എവിടെയോ എഴുതിയിരുന്നത് ഞാൻ വായിച്ച് നോക്കുന്നത്. നോ ദി എഫക്റ്റീവ് വേ ടു റിമെമ്പർ യുവർ വൈഫ്സ് ബർത്ത്ഡേ ഈസ് ടു ഫോർഗെറ്റ് ഇറ്റ് വൺസ്. എന്നൊരിക്കലും മറക്കില്ല. പക്ഷെ ഇത് സ്വന്തം ബർത്ത്ഡേ ഓർത്തിരിക്കാൻ വേണ്ടി എന്താണ് ഒരു ടെക്നിക്ക് എന്ന് ഇതുവരെ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സാധാരണ വിഷയം വേണ്ടി വിളിക്കുമ്പോൾ ആരുടെ ബർത്ത്ഡേ എന്നിങ്ങോട്ട് തിരിച്ചു ചോദിക്കാറ്. തന്നെ ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ അല്പം വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും ആ പ്രായത്തിന്റെ പരിമിതികളൊന്നും ഇല്ലാതെ ഒരു അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ട് ഇടപെടാനും സ്നേഹിക്കാനും സന്തോഷം പങ്കിടുവാനും ഒക്കെ ഞങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനെ ഓർത്തെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇത്രയും ആരോഗ്യവും സന്തോഷവും സൗഭാഗ്യവും ദീർഘായുസ്സും ഒക്കെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാന കാരണം ദൈവത്തിന്റെ വലിയ കൃപയാണ്. അതിനെ ഓർത്ത് ദൈവത്തെ വീണ്ടും ഞാൻ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ വിശ്വസിക്കുന്നത് അതിന് കാരണമായിട്ടിരിക്കുന്നത്. ഒന്ന്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ അല്പം പ്രായത്തിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ ജോയിച്ചാണ് ബോംബെയില് ജോലിയാണ്. ഞാൻ പറഞ്ഞു കേട്ടതാണ് കേട്ടോ, ജനിച്ചപ്പോൾ എനിക്ക് ചോദിക്കാൻ അന്നേരം പറ്റിയില്ല. ജോയിച്ചാനുണ്ടോ ജോയിച്ചാനാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞ് വീട്ടിലുള്ളവർ പറഞ്ഞ് കേട്ടതാണ് ബോംബെയില് ജോലിയായിരുന്നു. അന്ന് യൗവനത്തിലേക്ക് കടന്ന സമയമാണ്. നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ കൂട്ട് ഹെനോ വളരെ സെൽഫ് സെന്റേഡ് ആയിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടി സൗഹൃദത്തിന് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഒരു രീതിക്ക് അപ്പുറമായിട്ട് എല്ലാ വികൃതികളും കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായ ബോംബെയിൽ ആ സമയത്ത് ജോലി ചെയ്യാറ്. വികൃതിയുടെ കാര്യം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ എനിക്ക് ഓർമ്മ വരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെ പുതിയ വികൃതികൾ കണ്ടുപിടിക്കാമെന്നുള്ള റിസർച്ച് നടത്തിയിരുന്ന ഒരു ആളാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് ചൂട്ടുപിടിക്കുകയും കൊട പിടിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ ഇവിടെ ആളറിയാതിരിക്കാൻ വേണ്ടി താടിയൊക്കെ വളർത്തി ഇവിടെ ഉണ്ട്. പേര് പറയുന്നില്ല, അത് കഴിഞ്ഞിട്ട് വേണേ ഞാൻ തൊട്ട് കാണിക്കാം. അപ്പം ബോംബെയില് ആ സമയത്ത് കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും അവർക്ക് വേണ്ടി കരുതുവാനും അവരെ കരുതുവാനും അവരെ ലാളിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുവാൻ വേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ച ഒരാളാണ് എൻ്റെ ചേട്ടൻ. ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. സഹോദരങ്ങളോടുള്ള അതുപോലുള്ള അമിതമായ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാഞ്ഞതാണ് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഇവിടെയായിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം ദൈവം തമ്പുരാൻ ഇപ്പോൾ ഈ പ്രായത്തിൽ തിരികെ നൽകുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു ഒരു ഒരു കാരണം ഞാൻ കാണുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീതിമാൻ ഇര കിട്ടാതിരിക്കുന്നു, അവന്റെ സന്തതി ഭക്ഷണം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട്, അവൻ തലമുറ സന്തതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. വലിയ വാഗ്മിയോ വലിയ പണ്ഡിതനോ വലിയ പഠിത്തമുള്ള ആളോ ഒന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ചാനൽ. എന്നാല് പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തരിക മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ കൂടെ കാണിച്ചു കൊടുത്തുള്ള ഒരു നീതിമാനാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ആ അച്ചായന്റെ പ്രാർത്ഥന മധ്യസ്ഥത അത് ഒരു മേൽക്കെട്ടിയായിട്ട് ഒരു തണലായിട്ട് ഞങ്ങളോടെല്ലാം ഉണ്ട്. ആ ഒരു അനുഗ്രഹം കൂടെയാണ് ഇന്ന് ഈ കാണുന്ന ദീർഘായുസ്സും സന്തോഷവും സമാധാനവും ഒക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ കൂടുതലായിട്ട് കൊടുക്കട്ടെ, ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടെ ഫിസിക്കലി പ്രസന്റ് അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവിടെ സന്നിധിയിലായിരിക്കുന്ന നാട്ടിലുള്ള ഞങ്ങളുടെ അമ്മ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും ഞാൻ
അഭിസോണി അത് വാക്കുന്നത്. എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനീ ഒരു ഒക്കേഷൻ വേണ്ടി വന്നതല്ല, സത്യമായിട്ടും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. സർപ്രൈസ് ഇവരിപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ പറഞ്ഞ സർപ്രൈസാണെന്ന്, പക്ഷേ ഇറ്റ് വാസ് എ സർപ്രൈസ് ടു മീ, റിയലി സർപ്രൈസ്. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞു ഈ സ്നോവിലായിക്കൊണ്ട് ആരും കാണുകയില്ല, കൊച്ചിൻ്റെ ബർത്ത്ഡേ നടത്തുന്ന പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1900 പേരെങ്കിലും വരണ്ടേ, കാണുകയില്ല, എന്താണ് ഇപ്പോൾ സ്നോ അല്ലേ, അല്ലാത്ത സമയമായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർക്കുന്നില്ല, ഇവിടെ വന്നപ്പോൾ ഇത്രയും കാറ് കണ്ടപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ റോബിനെ വിളിച്ച് ചോദിച്ചു, ചെറുതായിട്ട് 10-15 പേരെ വന്നിട്ടുള്ളൂ. അപ്പോഴും ഞാൻ ഓർക്കും മോശമാണല്ലോ, 10 പേരെ ഉള്ളല്ലോ ബർത്ത്ഡേ ഒക്കെ വെച്ചിട്ട് ഇത്രയും വലിയ ഹോളി വെച്ചിട്ട്. പാർക്കിലോട്ട് വന്നപ്പോൾ ഇത്രയും ആളൊക്കെ വന്നു, ദാറ്റ്സ് ഗുഡ്, നല്ല കാര്യം എന്നാലോചിച്ചു. ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ നാദത്തിലൂടെ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നത്, പറഞ്ഞവിടെ ഡോളൊക്കെ പറഞ്ഞു, ഡോൾ ചോദിച്ചു, അത് ഞാൻ ബർത്ത്ഡേ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു വന്നത് റിയലി എ സർപ്രൈസ് ടു മീ, ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ്. ആൻഡ് ബർത്ത്ഡേയുടെ കാര്യമൊക്കെ പറയുമ്പം ജോസ് പറഞ്ഞതുപോലെ ഞാൻ ആരുടെയും ബർത്ത്ഡേ ഓർക്കാറില്ല, എൻ്റെ ബർത്ത്ഡേയും ആ കൂട്ടത്തിൽപ്പെട്ട് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു കാർഡ് വരുമ്പോഴാണ് അയ്യോ എൻ്റെ ബർത്ത്ഡേയാണ്, പിന്നെ അച്ഛൻ അവിടെ നിന്ന് ഒരു കാർഡ് അയക്കുമ്പോൾ ബർത്ത്ഡേ ആണെന്നൊക്കെയുള്ള ഓർക്കും, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാറില്ല. പിന്നെ പറഞ്ഞു കേട്ടു 19 വയസ്സ് വരെ നാട്ടിൽ അമ്മയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ ഒക്കെ, നാട്ടുകാരൊക്കെ വിളിച്ച് വായസ കൊടുക്കുന്ന ഒരു ചുറ്റുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നു, ബോംബെ വന്നിട്ട് വന്നിട്ട് ബർത്ത്ഡേ ഒന്നുമില്ല. സോ അങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ താല്പര്യം അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊരു ഒരു ഒരു എലാബറേറ്റഡ് ഒരു ഫംഗ്ഷൻ നടത്തണോ എന്നുള്ളതും തീരുമാനിച്ചില്ല. ഇപ്പം 70 ബർത്ത്ഡേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്നോന്ന് പറഞ്ഞ് നടത്തുക, അല്ലാതെ നോക്കില്ല. എനിവേ, താങ്ക്സ് ഫോർ എവറിഥിങ് ഹൂവർ കെയിം ഹിയർ ഫോർ ദിസ് പർപ്പസ്. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ രാജു അച്ഛൻ, ജോയി അച്ഛൻ, ജെയിംസ് അച്ഛൻ, ചിക്കാഗോയിൽ നിന്ന് ബ്രദർ തമ്പി, മോനച്ഛൻ, ജോയി ഫാമിലി എല്ലാവരും, ലിസി, ബാക്കി എല്ലാവരും, ഓം ഓം ഇസ് ഓമിനെ ഓൾസോ ഓക്കെ നമ്മ പണി ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷെ ആരൊക്കെയാണെന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തവരും. റോയിയെ ഞാൻ സാധാരണ വിളിക്കുന്ന 2 ദിവസമായിട്ട് റോയിയുടെ ശബ്ദം കേട്ടില്ല. അപ്പം ഞാനോട് തന്നെ ഭയങ്കര ബിസി ആയിരിക്കും, ശനിയാഴ്ചയാണ്. അപ്പം ഞാനിവിടെ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എന്താ സർപ്രൈസ്, ഇവരിങ്ങനെ പോകുന്നു, ഇതൊക്കെ ഞാൻ ഓർത്തു. ഇനി ഞാൻ പതിവില്ലാതെ വിളിക്കുകയും ചെയ്തില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു സർപ്രൈസ് ആയിരുന്നു. വളരെ വളരെ താങ്ക്സ്. ഐ ആം താങ്ക്ഫുൾ ടു യു ഓൾസോ, താങ്ക്സ് ഫോർ കമ്മിങ്. സോ ഓക്കെ, താങ്ക്സ് ഫോർ എവരിബഡി ഹു കെയിം ഹിയർ. സോ താങ്ക്സ് വൺസ് അഗൈൻ. Joy Anthony is going to say the prayer for the dinner. Gracious God, we thank you for this wonderful evening. As we are gathered together to celebrate the 70th birthday of Joy Chan, thank you for all the blessings you have showered upon him and through him the family, friends and community. Continue to bless him so that he can continue the inspirational works he was doing for this community. And also ask you to bless the food now. Let us say the grace together. Bless us, O Lord, and these thy gifts which you are about to receive from thy bounty through Christ our Lord. Amen. Thank you. God bless you. Dinner is being served. Please help yourselves. We have 2 lines back there.
I'm
ഓർക്കാം ഈ ആനന്ദം എന്നെന്നും നൽകേ.